നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. വേറിട്ട പരിപാടികളുമായി കുടുംബസംഗമം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പ്രണവം അശോകൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി മനുഷ്യജാലിക തീർത്തു. നീലേശ്വരത്ത് പ്രകടനവും നടന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി എസ് എസ് എ രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബക്ഷേമനിധി വിതരണം ചെയ്തു. ബാവാനഗർ സ്വതഖ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക എൽ പി സ്കൂളിന് നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. ജനുവരി 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. ജില്ലയിലെ 300 കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കുടുംബാംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് സംഗമം നടന്നത്. കുടുംബസംഗമത്തിൽ ദമ്പതികൾക്കായി രസകരങ്ങളായ മത്സരങ്ങൾ നടന്നു. ദമ്പതിമാർക്കായി നടത്തിയ മത്സരത്തിൽ സൂചിയിൽ നൂൽകോർക്കൽ, മെഴുകുതിരി വെട്ടം കളിക്കൽ മത്സരങ്ങൾ ഏറെ ആകർഷകമായി. പ്രായഭേദമന്യേ എല്ലാവരും മത്സരത്തിൽ പങ്കാളികളായി. കുട്ടികൾക്കും മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കാഞ്ഞങ്ങാട് സി ഐ സി കെ സുനിൽകുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിലൂടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് വിട്ടുന്നത്. ഒരു എന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഒരു പഞ്ചായത്ത് മെമ്പറേക്കാളും ഉപരി ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ പ്രദേശത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർ. എല്ലാ വീടുകളിലും നിങ്ങൾക്ക് പരിചയമുണ്ടാവാം. അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ആത്മബന്ധവും നിങ്ങൾക്കുണ്ടാവും. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ കെ സജീവ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് മുഖ്യാതിഥിയായിരുന്നു. 25 പാരമ്പര്യം ഉള്ള നമ്മുടെ വ്യവസായം ഒരുപക്ഷെ രാജ്യത്തെ കേബിൾ ടി വി വ്യവസായത്തിന് മാത്രമല്ല രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങൾക്കാകമാനം
വലിയ തരത്തിലുള്ള ഒരു ഊർജം പകരുന്ന ഒരു സംഘടനയായി ഒരു കമ്പനിയായി ഞാൻ നിങ്ങൾ മുടങ്ങുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും KCCL കെ സി ബി എല്ലും ഒക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണൂർ വിഷൻ MD അനിൽ മംഗലത്ത്, വെസ്റ്റേളേരി പഞ്ചായത്ത് മെമ്പർ P ശ്രീനിവാസൻ, പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ ശുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനാരായണൻ, ജില്ലാ പ്രസിഡന്റ് M മനോജ്, സെക്രട്ടറി M ലോഹിതാക്ഷൻ, മീഡിയ കമ്മിറ്റി ചെയർമാൻ T V മോഹനൻ, KCCL ജില്ലാ ഹെഡ് രഘുനാഥ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ M പ്രദീപ് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സതീഷ് കെ പാക്കം തുടങ്ങിയവർ സംസാരിച്ചു. February 17, 18, 19 തീയതികളിൽ കാഞ്ഞങ്ങാട് ആകാശ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 11th സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പ്രണവം അശോകൻ അന്തരിച്ചു. വിനോദയാത്രയ്ക്കിടെ ഗോവയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ പ്രണവം അശോകൻ അന്തരിച്ചു. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സംഘടിപ്പിച്ച വിനോദയാത്രയ്ക്കിടെ മഡ്ഗോവിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. നെല്ലിക്കാട്ട് പൈരടുക്കത്തെ പരേതനായ കുഞ്ഞമ്പു കുഞ്ഞമ്മ ദമ്പതികളുടെ മകനാണ്. മിനിയാണ് ഭാര്യ. മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അരവിന്ദ്, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് വിദ്യാർത്ഥി അരുൺ എന്നിവർ മക്കളാണ്. മൃതദേഹം ഞായറാഴ്ച രാവിലെ 8 മണിയോടെ കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10 മണിയോടെ കിഴക്കങ്കര മണലിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വ്യാപാര ഭവനിൽ സർവകക്ഷി അനുശോചന യോഗം ചേരും. 11 മണിക്ക് ആദരസൂചകമായി ഹർത്താൽ ആചരിക്കുമെന്നും കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. SKSSF ജില്ലാ കമ്മിറ്റിയുടെ മനുഷ്യജാലിക റിപ്പബ്ലിക് ദിനത്തിൽ നീലേശ്വരത്ത് നടന്നു. സമസ്ത ജില്ലാ പ്രസിഡന്റ് ഖാസി ത്വാഖ അഹമ്മദ് മൗലവി അൽ ഹസരി ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന മുദ്രാവാക്യവുമായാണ് SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യജാലിക സംഘടിപ്പിച്ചത്. NKBM AAP സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി സമസ്ത ജില്ലാ പ്രസിഡന്റ് ഖാസി ത്വാഖ അഹമ്മദ് മൗലവി അൽ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. പോഷക ഘടകമായ SKSSF എല്ലാ വർഷവും January 26 കേരളത്തിലും കേരളത്തിന് പുറത്തും ഇതുപോലെ മനുഷ്യജാലിക തീർക്കുന്നുണ്ട്. അതെന്താണ്, അത് എന്തിനാണ് എന്ന് നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത്, ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അന്നേ ആ പ്രഖ്യാപനത്തോടുകൂടെ അതുവരെ ഇന്ത്യയുടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിർ നിർവചനം നടത്തിക്കൊണ്ട് ഇന്ത്യൻ പൗരന് ഒരു ഐഡന്റിറ്റി എന്ന പോലെയാണ് ഭരണഘടന നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ CK മാണിയൂർ അധ്യക്ഷനായി. SKSSF സംസ്ഥാന സെക്രട്ടറി മമ്മൂട്ടി നിസാമി വയനാട് പ്രമേയ പ്രഭാഷണം നടത്തി. UM അബ്ദുൾ റഹ്മാൻ മൗലവി, ചിറക്കലം അബ്ദുള്ള, MC കമറുദ്ദീൻ, AGC ബഷീർ, TK പൂക്കോയത്തങ്ങൾ, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഹാരിസ് താരിമി ബദിര സ്വാഗതവും സുബൈർ താരിമി പടന്ന നന്ദിയും പറഞ്ഞു. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവീസിലിരിക്കെ മരണപ്പെട്ട
സുമനയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. കുടുംബക്ഷേമ നിധി വിതരണവും നടന്നു. ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സർവീസിലിരിക്കെ മരണപ്പെട്ട സുമനയുടെ അനുസ്മരണ ചടങ്ങ് ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്നു. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് നടന്നത്. കുടുംബക്ഷേമ നിധി വിതരണവും നടന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ ഭാരവാഹികൾ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലുള്ളൊരു യോഗം പോലും നടക്കും എന്ന അർത്ഥത്തിലല്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നൽകാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഇത് ഏൽപ്പിക്കാമെന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പ്രസംഗത്തിൻ്റെ കാര്യമോ യോഗത്തിൻ്റെ കാര്യമോ ഒന്നും ഉദ്ദേശിച്ചില്ല. സാധാരണ ഗതി പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം നടത്തി തീർക്കേണ്ട കാര്യവുമില്ല. ഈ പോലീസ് സേന അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതിന് വിവിധങ്ങളായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നൊരു വിഭാഗമാണ്. ചടങ്ങിൽ ടി അബ്ദുള്ള അധ്യക്ഷനായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു പെരിങ്ങോത്ത്, CI CK സുനിൽകുമാർ, വനിതാ സെൽ CI PV നിർമ്മല, SI എ സന്തോഷ് കുമാർ, ടി ഗിരീഷ് ബാബു, എം കൃഷ്ണൻ, കെ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പുതിയ കണ്ടം ഗവൺമെൻറ് UP സ്കൂളിലാണ് പരിശീലന പരിപാടി നടന്നത്. ബേക്കൽ BRC പരിധിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായാണ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത്. അജാനൂർ പഞ്ചായത്തംഗം ഗീതാ ബാബുരാജ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കാരണമാണ് ഇത് മുമ്പോട്ട് നമ്മുടെ കുട്ടികളെ മാഷ് പറഞ്ഞതുപോലെ പുറംലോകം കാണിക്കാൻ പാടില്ല എന്നുള്ള അത് വളരെ കുറവായിരിക്കാം. എന്നാലും അത്തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലരും രംഗത്തേക്ക് വരാതിരിക്കുന്നത്. അതൊരിക്കലും ഒരു പോരായ്മയായി കാണാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ വികലാംഗരില്ല, വിദ്യാംഗരാണ് അവരെ വിളിക്കേണ്ടത്. വിദ്യാംഗർ എന്നല്ല, ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പം എത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുവാൻ രക്ഷിതാക്കൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ലെന്നും അവ കണ്ടെത്തുന്നതിന് അവർക്ക് ഉയർന്ന തരത്തിലുള്ള പരിഗണന നൽകി അവ കണ്ടെത്തേണ്ടതുണ്ടെന്നും SSA സംസ്ഥാന പ്രൊജക്ട് ഓഫീസർ PK ജയരാജൻ പറഞ്ഞു. പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേക്കൽ BRC BPO KV ദാമോദരൻ, KE ശശി, ദിലീപ് കുമാർ, ശശികുമാർ, സീമ, വൃന്ദ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വമേകി. ജില്ലാ ആശുപത്രിയിലെ എയർ കണ്ടീഷനുകളും റെഫ്രിജറേറ്ററുകളും നന്നാക്കി നൽകി എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ. മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ ആശുപത്രിയിൽ സേവന പ്രവർത്തനം നടത്തിയത്. റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് മേഖലയിലെ ഏക ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ. സംഘടനയുടെ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ ആശുപത്രിയിൽ തകരാറിലായി കിടക്കുന്ന എയർ കണ്ടീഷനുകളും റെഫ്രിജറേറ്ററുകളും സൗജന്യമായി സർവീസ് ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബിനോ ജോസഫ് അധ്യക്ഷനായി. മേഖലാ പ്രസിഡന്റ് പ്രമോദ് കുമാർ, ജില്ലാ പ്രസിഡന്റ് VT ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഭാവനഗർ സ്വതഗ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന അന്തരിച്ച മഹറൂം CH അബ്ദുൽ ഖാദർ ഹാജിയുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക LP സ്കൂളിന് വേണ്ടി നിർമ്മിച്ചു നൽകിയ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവനഗർ സ്വതക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന അന്തരിച്ച മഹറൂം CH അബ്ദുൽ ഖാദർ ഹാജിയുടെ സ്മരണയ്ക്കായാണ് കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക ALP സ്കൂളിന് അസംബ്ലി ഹാൾ നിർമ്മിച്ചു നൽകിയത്. അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. മനോഹരമായ ഒരു അസംബ്ലി ഹാൾ നിർമ്മിക്കുക, അത് ഈ കഴിഞ്ഞ കാലത്തെ നമ്മുടെ നാടിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലും എല്ലാം ഏറെ ശ്രദ്ധയുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച CH അബ്ദുൽ ഖാദർ ഹാജി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതെങ്ങനെയുള്ള അസംബ്ലി ഹാൾ? സദ്ഗ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരാണ് ഇതിന് മുൻകൈയെടുത്തത്.
സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അസംബ്ലി ഹാൾ സമർപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് എം ഇബ്രാഹിം തുടങ്ങിയവർ അസംബ്ലി ഹാൾ സ്വീകരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. സംയുക്ത ജമാഅത്ത് സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹ്മൂദ് മുറിയനാവി, ജമാഅത്ത് സെക്രട്ടറി കെ ഇബ്രാഹിം, KT അബ്ദുള്ള ഫൈസി, CH അഹമ്മദ് കുഞ്ഞി ഹാജി, AM അബൂബക്കർ ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ്, അഡ്വക്കേറ്റ് കെ മോഹൻ, എം കുഞ്ഞികൃഷ്ണൻ, MA ലത്തീഫ്, സി യൂസഫ് ഹാജി, ഹസൈനാർ കല്ലുരാവി, കെ മുഹമ്മദ് കുഞ്ഞി, ഖദീജ ഹസൈനാർ, സന്തോഷ് കുശാൽ നഗർ, സക്കീന യൂസഫ്, PV ജയരാജൻ, കെ ഹസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ കുടുംബശ്രീ CDS ഭാരവാഹികൾ സ്ഥാനമേറ്റു. രാജാസ് സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നീലേശ്വരം നഗരസഭ CDS ചെയർപേഴ്സൺ TV രേണുക, വൈസ് ചെയർപേഴ്സൺ VV ശ്രീജ, നഗരസഭയിലെ 31 CDS അംഗങ്ങൾ, ADS ഭാരവാഹികൾ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CDS വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വി വി ശ്രീജ എന്ന ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥാനത്തിന് CDS നിയമാവലി അനുസരിച്ച് പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PRadha സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ വി ഗൗരി അധ്യക്ഷയായി. എം രാജഗോപാലൻ MLA അനുമോദന ഭാഷണം നടത്തി. ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ആ ഇരട്ട ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ചൂഷിതരായി ജീവിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുടുംബമരുന്ന സ്ത്രീ, ഭൗതിക ചുറ്റുപാട്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള സ്ത്രീ കൂട്ടായ്മ ഓരോ പ്രദേശത്തും ശക്തിപ്പെട്ടു വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PP മുഹമ്മദ് റാഫി, PM സന്ധ്യ, റിട്ടേണിംഗ് ഓഫീസർ സുമ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ, അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കോടമ്പേളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ചിത്രകാരൻ എം വിനോദ് മാസ്റ്ററേയും മുതിർന്ന അംഗം HA ശാരദാമ്മയെയും ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോടമ്പേളൂർ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TD അഗസ്റ്റിൻ അധ്യക്ഷനായി. ചിത്രകാരൻ എം വിനോദ് മാസ്റ്ററേയും മുതിർന്ന അംഗം ശാരദാമ്മയെയും ചടങ്ങിൽ ആദരിച്ചു. KP മോഹനൻ, കൃഷ്ണൻ കുട്ടമത്ത്, കൃഷ്ണൻ എളാടി, അലക്സാണ്ടർ, KS മുരളീധരൻ നായർ, ജോർജ് കളർപ്പാറ, കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സ്കോളർ കോളേജിന്റെ വാർഷികാഘോഷ പരിപാടി സ്കോളർ ഫെസ്റ്റ് 2018 വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചാണ് സ്കോളർ ഫെസ്റ്റ് നടന്നത്. കാഞ്ഞങ്ങാട് സ്കോളർ കോളേജിലെ വാർഷികാഘോഷ പരിപാടി സ്കോളർ ഫെസ്റ്റ് 2018 വിവിധ പരിപാടികളോടെയാണ് നടന്നത്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഫെയിം CI CB തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി. VV പ്രമോദ് മാസ്റ്റർ, TV വിജയൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ, രാമചന്ദ്രൻ മാസ്റ്റർ, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിശിഷ്ടാതിഥിക്ക് കോളേജിൻ്റെയും സാഹിത്യവേദിയുടെയും ഉപഹാരം
മാനേജിംഗ് ഡയറക്ടർ ടി വി വിജയൻ മാസ്റ്ററും പ്രിൻസിപ്പൽ പി ദാമോദർ മാസ്റ്ററും നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ജില്ലാ വാർഷിക യോഗവും സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണ പരിപാടിയും സംഘടിപ്പിച്ചു. നീലേശ്വരത്ത് വ്യാപാര ഭവനിലാണ് പരിപാടി നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക ജില്ലാ കൗൺസിൽ യോഗം നീലേശ്വരത്ത് നടന്നു. അനുബന്ധമായി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെറീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ ജില്ലയുടെ രാജലക്ഷ്മി എന്നിവരും ഒക്കെ ചേർന്നത് കമ്മിറ്റി അന്ന് രൂപീകരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴേശം 10 ജില്ലകളിൽ വളരെ സജീവമായി വനിതാ വിംഗിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷേർലി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് മുഖ്യാതിഥിയായി, ടി എം ജോസ് തൈൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ ഷീജ പ്രദീപ്, രാജലക്ഷ്മി എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. തോമസ് കാനാട്ട്, എ പ്രത്യോധരൻ, കെ മണികണ്ഠൻ, ഗിരീഷ് ചീമേനി, എ വിനോദ് കുമാർ, സി എ ജെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രസന്നചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വനിതാ വിംഗ് പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി ഷേർലി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറിയായി രേഖ മോഹൻദാസ്, ട്രഷറായി ശോഭന ബാലകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് കവ്വായി മൂലത്തുംകുടി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ഭക്തർ ഘോഷയാത്രയായി കലവറ നിറച്ചു. കാഞ്ഞങ്ങാട് കവ്വായി മൂലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തുടർന്ന് ദശാവതാര അലങ്കാരപൂജയും നടന്നു. 28 കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ഭജന സമിതിയുടെ ഭജന നടക്കും. 29 മൂലത്തുംകുഴി മുത്തപ്പൻ കോൽക്കളി സംഘം അവതരിപ്പിക്കുന്ന കോൽക്കളിയും അരങ്ങേറും. 30 മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. 3 മാതൃസമിതി മൂലത്തുംകുഴി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി അരങ്ങേറും. 8 ശ്രീഭൂതബലി, തിടമ്പുനൃത്തം എന്നിവയോടെ ആണ്ട് മഹോത്സവത്തിന് സമാപനമാവും. മഞ്ഞോട്ട് ദേവാലയത്തിലെ കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. മുറിയനാവി മുത്തപ്പൻ മടപ്പുര കമ്മിറ്റിയുടെ കാഴ്ച സമർപ്പണം നടന്നു. അത്യുത്തര കേരളത്തിലെ ഐതിഹ്യ സമ്പന്നമായ ദേവസ്ഥാനമായ മഞ്ഞോട്ട് ദേവാലയത്തിലെ കലശാട്ട് ദിന കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായി മുറിയനാവി മുത്തപ്പൻ മടപ്പുര കമ്മിറ്റിയുടെ വർണ്ണശബളമായ കാഴ്ചാസമർപ്പണ ഘോഷയാത്ര നടന്നു. കാഴ്ചാസമർപ്പണ ഘോഷയാത്രയിൽ 100 ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 10 പൂമാരുതൻ, പെരളത്ത് ഭഗവതി, മഞ്ഞോട്ട് ചാമുണ്ടി, പാടാർക്കുളങ്ങര ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 3 വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് നടക്കും. വിളക്കിലരിയോടെ കളിയാട്ടത്തിന് സമാപനമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. വേറിട്ട പരിപാടികളുമായി കുടുംബസംഗമം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പ്രണവം അശോകൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി മനുഷ്യജാലിക തീർത്തു. നീലേശ്വരത്ത് പ്രകടനവും നടന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി എസ് എസ് എ രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു.
കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബക്ഷേമ നിധി വിതരണം ചെയ്തു. ബാബാനഗർ സ്വതഖ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക എൽ പി സ്കൂളിന് നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറനിറക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. We'll be right back.